ഹായ് ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കണ നമ്മുടെ അൽഫോൺസ് പുത്രൻ്റെ ഗോൾഡെന്ന് പറഞ്ഞ സിനിമ റിവ്യൂ ചെയ്യാനാണ് അതിൻ്റെ ഇതിൽ എടുത്ത് പറയേണ്ടത് ഇതിൽ മേക്കിംഗ് അടിപൊളിയാണ് മേക്കിംഗ് കൊള്ളാം നല്ല ഡീറ്റെയിലിങ്ങുണ്ട് ഓരോ കാര്യങ്ങളും കാണിക്കുന്ന രീതി അതുപോലെ പുത്രൻ്റെ സിനിമ നമുക്കറിയാമല്ലോ അൽഫോൺസ് പുത്രൻ്റെ ഒരു ചെറിയ ചെറിയ ജീവികൾക്ക് വരെ അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് എടുക്കുന്നത് കൊള്ളാം എന്തായാലും ഡീറ്റെയിലിംഗ് കൊള്ളാം മേക്കിങ്ങും കൊള്ളാം പിന്നെ പെർഫോമൻസസ് പൃഥ്വിരാജിൻ്റെ റോളായിരുന്നു ഓക്കെ ആയിരുന്നു പിന്നെ റോഷൻ്റെയും കുഴപ്പമില്ല കൊടുത്ത റോളൊക്കെ എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ചില ലാലു വിലക്സിൻ്റെയും അങ്ങനെ ചെറിയ ചെറിയ വന്നു പോകണം ഓരോ ഗസ്റ്റ് റോളുടെയും ലാലു വലക്സ് ഒക്കെ എല്ലാവർക്കും അറിയാം അല്ലാതെ കുറേ ഗസ്റ്റ് റോൾസൊക്കെ ഉണ്ട് അപ്പം അവരെയൊക്കെ ചിലവരെയൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നാലും എല്ലാവർക്കും അത്രയ്ക്ക് റോളൊന്നും കുടിക്കാനായിട്ടൊന്നും ഇല്ല പിന്നെ എന്തിനാണ് ഇത്രയും സ്റ്റാർ കാസ്റ്റിംഗ് എന്നു പറഞ്ഞോളാം ഒരുപാട് പേരുണ്ട് എന്നുവെച്ചാൽ വലിയ സ്റ്റാറൊന്നുമില്ല നല്ല അത്യാവശ്യം മലയാള സിനിമയിലൊക്കെ അറിയാനുള്ള കുറേ ആൾക്കാർ വരെ കുറേ ആൾക്കാരെ കണ്ടു അപ്പം അവരെയൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടില്ല അവർക്കൊന്നും കറക്റ്റായിട്ട് സ്പേസ് ഇത്ര കിട്ടിയിട്ടില്ല എന്നെനിക്ക് തോന്നി പിന്നെ മ്യൂസിക്കും ബീജവും കൊള്ളാം ഇങ്ങനെ കൊണ്ടുവരും എന്നിട്ട് ഇങ്ങോട്ട് താഴെ ഇടും പശ്ചാത്ത മറ്റേ പാട്ടൊക്കെ കൊള്ളായിരുന്നു യൂട്യൂബിലൊക്കെ ചേർക്കിയ ഒരു പാട്ടുണ്ടല്ലോ ഗോൾഡിൻ്റെ ആ പാട്ട് കൊള്ളാം പിന്നെ ഈ മറ്റേ ട്രെയി ടീച്ചറിൻ്റെ ട്രെയിലറിൻ്റെ ഒരു ടീച്ചറിൻ്റെ ഒരു ബി ഉണ്ടല്ലോ ആ പാട്ടും കൊള്ളാം ബിജിയും കൊള്ളാം ഒന്ന് രണ്ട് പാട്ട് കൊള്ളായിരുന്നു ബാക്കി പാട്ടുകളൊക്കെ ഒരുമാതിരി റിപ്പീരായിട്ട് എനിക്ക് തോന്നി ചില പാട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ സീരിയൽ പോലത്തെ ഒരു ബി ജിയുമൊക്കെ ഇടയ്ക്കൊക്കെ സെക്കൻഡ് ഹാഫിൽ എന്താണ് അതൊരു ഉദ്ദേശിച്ചത് ത്രില്ലിങ്ങാൻ നോക്കിയതാണ് എന്നാൽ പോലും ആ ബി സത്യം പറഞ്ഞാൽ അത് കാരണം ലാഗിങ് ഫീൽ ചെയ്യും പിന്നെ ഇത് കറക്റ്റ് ഒരു നേരം നേരം നേരത്തെ നേരം പോലത്തെ ഒരു സിനിമ അൽഫോൺസ് പുത്രൻ സിനിമ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ പൃഥ്വിരാജിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന രണ്ടുപേർ ഇഷ്ടപ്പെടുന്നവർക്ക് സിനിമ ഇഷ്ടപ്പെടും എന്തായാലും സിനിമ കൊള്ളാം ഒരു വൺ ടൈം വാച്ച്പിളൊക്കെയാണ് പക്ഷേ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ലാഗ് ഒക്കെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർ അടിപ്പിക്കുന്ന പക്ഷേ ഒരു വലിച്ചു നീട്ടലുണ്ടല്ലോ അതാണ് ഷോർട്ട് ഫിലിം സ്റ്റോറിയേ ഉള്ളൂ പക്ഷേ ഷോർട്ട് ഫിലിം സ്റ്റോറിനെ ഒരു വലിയൊരു സ്റ്റോറി ആക്കി രണ്ട് മുക്കാൽ മണിക്കൂർ രണ്ട് മുക്കാൽ മണിക്കൂർ ഒന്നും വേണ്ടിയിരുന്നു രണ്ടേ കാലം രണ്ടര മണിക്കൂറാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഷോർട്ടാക്കിയിട്ട് അത്ര ഷോർട്ടാക്കാനും പറ്റില്ല കാരണം കാര്യങ്ങളൊക്കെ കാണിക്കണം എന്നാലും കുറച്ചും കൂടെ ഷോർട്ട് ആക്കാമായിരുന്നു പക്ഷേ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അപ്പം അത്രയും കംപ്രസ് ചെയ്ത് റെഡി ആക്കിയിരുന്നെങ്കിൽ കുറേ കൂടെ എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയേനെ നമ്മൾ ഒരുപാട് ഹൈപ്പ് കൊടുത്തു പോകുന്നതുകൊണ്ടായിരിക്കും ചിലർക്കും എനിക്കെന്തായാലും ഹൈപ്പൊന്നും ഇല്ലാതെയാണ് ഞാൻ പോയത് അതുകൊണ്ട് ഉടനെ എനിക്ക് ഓക്കെ ഞാൻ കുഴപ്പമില്ലാണ്ട് തോന്നി അല്ലാണ്ട് അങ്ങ് കിടിലം പടവാണെന്ന് പറയാനായിട്ടൊന്നും ഇല്ല മറക്കാം അത്യാവശ്യം വർക്കായിട്ടുണ്ട് സൈജു കുറുക്കിൻ്റെ ഒക്കെ റോള് നല്ല അടിപൊളിയായിരുന്നു നന്നായിട്ട് അങ്ങേരി ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഒ ടി ടി കാണണോ സിനിമ തിയേറ്ററിൽ പോയി കാണണമോ നിങ്ങളുടെ ചോയ്സാണ് എന്തായാലും തിയേറ്ററിൽ ഒരു വട്ടം കാണാനുള്ളതൊക്കെ ഉണ്ട് ഒരു അൽഫോൺസ് പുത്രൻ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ഫാൻ അൽഫോൺസ് പുത്രാൻ്റെ പൃഥ്വിരാജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പക്ഷേ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല ഓരോരുത്തരുടെ ചോയ്സ് പോലെയാണ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ റിവ്യൂ ഒക്കെ കണ്ടതിന് ശേഷം തീരുമാനിക്കുക അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ